ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, ഉയർപ്പ് കാലത്തിൻ്റെ ആറാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്ന പിതാവായ ദൈവത്തെക്കുറിച്ചും തൻ്റെ ശിഷ്യരെക്കുറിച്ചും തന്നിൽ വിശ്വസിക്കുന്നവരെക്കുറിച്ചും കരുതലുള്ള ഈശോ മിശിഹായെക്കുറിച്ചുമുള്ള വിവരണങ്ങളാണ് ഇന്നത്തെ വായനകൾ നമുക്കായിട്ട് നൽകുക. ഇന്നത്തെ ആദ്യ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52 അധ്യായം 7 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗം. ഇവിടെ തലമുറകളോളം നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ സാർവത്രികമായ രക്ഷയെക്കുറിച്ചുള്ള വാഗ്ദാനമാണ് നമ്മൾ കാണുക. കർത്താവ് തൻ്റെ ജനത്തിന് വാഗ്ദാനം ചെയ്ത രക്ഷയും ആശ്വാസവും നിറവേറ്റപ്പെടുന്നതായിട്ടാണ് ഈ വചനഭാഗത്തിൽ നമ്മൾ കണ്ടെത്തുക. എന്നാൽ ഈ ആശ്വാസത്തിൻ്റെ തീരത്തേക്ക് അണയാനായിട്ട് അവർ നിർബന്ധമായും ചെയ്യേണ്ട കാര്യത്തെപ്പറ്റിയാണ് ഇവിടെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുക. അതിപ്രകാരമാണ്: പോകുവിൻ, പോകുവിൻ, അവിടെ നിന്ന് കടന്നു പോകുവിൻ, അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്, കർത്താവിൻ്റെ പാത്രവാഹകരെ നിങ്ങൾ അവളിൽ നിന്ന് ഓടിയകലുവിൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ എന്നതാണ്. അപ്പോൾ ഈ അടിമത്വത്തിൻ്റെ നാടിനെ വിട്ട് പോകുന്ന ജനതയോടാണ് ഇതേപ്പറ്റി പറയുക. അവർ സമാശ്വാസത്തിൻ്റെ ദേശത്തേക്ക് കടക്കുവാനായിട്ട് അവർക്ക് ഉണ്ടാകേണ്ട, അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമാധാനവും സമാശ്വാസവും സ്വന്തമാക്കുവാനായിട്ടും നമ്മളും ചിലതിനെയൊക്കെ ഉപേക്ഷിക്കേണ്ടതുണ്ട്, മറ്റു ചിലതിൽ നിന്ന് അകലം പാലിക്കേണ്ടതുണ്ട്, ഇനി വേറെ ചിലതിൽ നിന്നൊക്കെ ഓടിപ്പോകേണ്ടതായിട്ടുണ്ട് എന്ന് വചനം ഇന്ന് നമ്മളോടും ആവശ്യപ്പെടുകയാണ്. അതൊരു പക്ഷേ ചില വ്യക്തികളാകാം, ചില സാഹചര്യങ്ങളാകാം, ചില വസ്തുക്കളാകാം, ചില ആശയങ്ങളാകാം, ഇതൊക്കെയും ആകാം. പക്ഷേ ഇതിൽ നിന്നൊക്കെ അകലം പാലിക്കേണ്ടത്, ഓടിപ്പോകേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന രക്ഷ സ്വന്തമാക്കുവാനായിട്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തിപരമായിട്ടൊരു വിശകലനം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ, ഞാൻ എന്തിൽ നിന്നാണ് ഓടിപ്പോകേണ്ടത്, ഞാൻ എന്തിൽ നിന്നാണ് അകലം പാലിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ അത് നമുക്ക് സാധിച്ചാൽ ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് നമുക്ക് അടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് വചനം നമ്മളോട് പറയുകയാണ്. 2-ാമത്തെ വായന അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 10-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വചനഭാഗം. അവിടെ എല്ലാവർക്കുമായിട്ട് നൽകപ്പെടുന്ന രക്ഷയിലുള്ള വിജാതീയരുടെ പങ്കാളിത്തത്തെക്കുറിച്ചാണ് വചനം പറയുക. അപ്പോൾ വിജാതീയരെ വില കുറഞ്ഞവരും ഹീനവും മലിനവുമായി കരുതുന്ന യഹൂദ മനോഭാവമാണ് പത്രോസിന് ഉണ്ടാകുന്ന ആ ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനമെന്ന് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിലൂടെ സകലതിനെയും സകലരെയും സമഭാവനയോടെ ഉത്കൃഷ്ടമായിട്ട് കാണുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് വചനം ഇവിടെ നമുക്കായിട്ട് നൽകുക. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു മനോഭാവം നമ്മൾ സ്വീകരിക്കാറുണ്ട്. മറ്റുള്ളവരെ വില കുറഞ്ഞവരായിട്ട് കാണുന്ന, മറ്റുള്ളവരെ ഹീനമായിട്ട് കാണുന്ന, മറ്റുള്ളവരെ മലിനമായിട്ട് കാണുന്ന ഒരു മനോഭാവം നമുക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഉപേക്ഷിക്കണമെന്ന് കർത്താവ് ഇന്ന് നമ്മളോടും ആവശ്യപ്പെടുകയാണ്. ഇനി 3-ാമത്തെ വായന എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള വചന ഭാഗത്ത്. അവിടെ വിദൂരസ്ഥരും സമീപസ്ഥരും ആയവരെ ക്രിസ്തുവിൻ്റെ രക്തം വഴിയായിട്ട് ഒന്നാക്കിയ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് പറയുക. ഇതിൽ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തു ഇരു കൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു എന്ന്. അപ്പോൾ എല്ലാവരെയും തൻ്റെ രക്തം വഴിയായിട്ട് ഈശോ ഒരുമിപ്പിച്ച് ശത്രുതയുടെ മതിലുകൾ തകർത്തുവെങ്കിൽ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇപ്രകാരം ശത്രുതയുടെയും വിഭാഗീയതയുടെയും ഒക്കെ ആയിട്ടുള്ള മതിലുകൾ സൂക്ഷിക്കുന്നു ഉണ്ടെങ്കിൽ ഞാൻ ക്രിസ്തുവിന് എതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ക്രിസ്തു നേടിയെടുത്ത ആ ഒരു ഐക്യത്തിൻ്റെ ജീവിതത്തിന് എതിരായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് മാറേണ്ടതാണെന്ന് കൂടി വചനം ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇനി ഇന്നത്തെ സുവിശേഷ ഭാഗം
യോഹന്നാന്റെ സുവിശേഷം 17:20-26 വചനഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 13-16 അധ്യായങ്ങൾ ഈശോയുടെ വിടവാങ്ങൽ പ്രഭാഷണമൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ 17 നമ്മൾ കാണുക, ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഈശോയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാണ് അതിൻ്റെ തലക്കെട്ട് നൽകപ്പെടുക. ഈ ഒരു വചനഭാഗത്തെ 17 നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഇതിൽ 17:1-5 വചനഭാഗം, അവിടെ ഈശോയും പിതാവും തമ്മിലുള്ള ഐക്യത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. 6-19 വചനഭാഗം, അത് യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള ഐക്യത്തെ പറ്റി ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുക. 3 20-26 വചനഭാഗം, അവിടെ ഈശോയും സഭയും തമ്മിലുള്ള ഐക്യത്തെപ്പറ്റി ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുക. അപ്പോൾ ഇവിടെ ഈ 3 ഭാഗത്ത് നമ്മൾ കാണുന്ന പൊതുവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐക്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഐക്യത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. ഐക്യമാണ് ഈശോ ഉയർത്തിക്കാണിക്കുന്ന വസ്തുത എന്നുള്ളത്. അപ്പോൾ തൻ്റെ ശിഷ്യന്മാരും അവരുടെ വാക്ക് കേട്ട് ഇനിയും തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവരുമെല്ലാം ഒന്നായിരിക്കണം, ഐക്യത്തിലായിരിക്കണം എന്നത് മാത്രമാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതാണ് ഈ 3 ഭാഗത്ത് നമ്മൾ കാണുക. അപ്പോൾ ഈശോ തനിക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടല്ല, അപ്പോൾ തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പ്രാർത്ഥിച്ചത്, നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഈശോ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് ഈശോ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു, 2 ഭാഗത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, 3 ഭാഗത്ത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും, അതായത് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടും, നമ്മുടെ മുമ്പ് കടന്നുപോയ എല്ലാവർക്കും വേണ്ടിയിട്ടും, ഇനി വരാനിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ഈശോ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, നമ്മളും ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്, ഈശോയെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വിഷമ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കാരണം ഇനി തൻ്റെ മുമ്പിലുള്ള തൻ്റെ മരണമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈശോ അഭയം പ്രാപിക്കുന്നത് പ്രാർത്ഥനയിലാണ്. പ്രത്യേകിച്ചും തൻ്റെ ശിഷ്യരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അവരെ കാത്തുകൊള്ളണമെന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ്. തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവരെ കാത്തുകൊള്ളണമെന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും പിതാവിൻ്റെ സംരക്ഷണത്തിനായിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുടെ വലിയ മാതൃക ഈശോ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ഒരു മാതൃക ഇതാണ്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും പ്രതിസന്ധികളും ഒക്കെ മുന്നിൽ ഉയരുമ്പോൾ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്, ഉത്തരം തേടേണ്ടത് പ്രാർത്ഥനയിലാണ്, ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് എന്ന് ഈശോ ഇവിടെ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ വിശ്വാസത്തിൻ്റെയും ആചരണത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഒക്കെ പേരിൽ വിഘടിക്കുമ്പോൾ, അകന്നു പോകുമ്പോൾ, പരസ്പരം പോരടിക്കുമ്പോൾ, ക്രിസ്തു സ്വപ്നം കണ്ട ഐക്യവും ഒന്നാകലും തകരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. കാരണം ക്രിസ്തു പ്രാർത്ഥിച്ചത് ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി എങ്ങനെയാണ് ഈ ഐക്യം സാധ്യമാകുന്നത് എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 22 വാക്യത്തിൽ ഇപ്രകാരം ആണ് ഈശോ പറയുക, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങെനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ പിതാവും പുത്രനും, ഈശോയും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും ഒന്നായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈശോ നമുക്ക് എന്താണ് നൽകിയിരിക്കുന്നത്? ഞാൻ എൻ്റെ മഹത്വം അവർക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ഈശോ പറയുക. അപ്പോൾ ഈ മഹത്വം എന്ന വാക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ആ വാക്കിനെ നമ്മളൊരു സാധാരണ അർത്ഥത്തിൽ ശോഭയെന്നോ ഗ്ലോറി എന്നോ എന്നൊക്കെയുള്ള ആ ഒരു രീതിയിൽ ആ ഒരു വാക്കിനെ നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ. മറിച്ച് ഈ മഹത്വം എന്ന വാക്കിന് അല്പം കൂടി ആഴമായ ചില അർത്ഥതലങ്ങളുണ്ട്. എന്താണ് മഹത്വം? പ്രത്യേകിച്ചും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷ വിവരണത്തിൽ ഇതിന് പല അർത്ഥതലങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 മഹത്വം എന്ന് പറയുമ്പോൾ ഈശോ തൻ്റെ കുരിശിനെ തന്നെയാണ് അർത്ഥമാക്കുക. കാരണം തൻ്റെ ക്രൂശിക്കപ്പെടലിനെ കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുന്നത് ഇപ്രകാരമാണ്, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ മരണത്തിലേക്ക് കടന്നു പോകുന്ന തൻ്റെ കുരിശെന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ച് മഹത്വമാണ് എന്ന് ഈശോ പറയുകയാണ്. കുരിശ് ഒരു ശിക്ഷയുടെ അടയാളമായിട്ടല്ല, മഹത്വത്തിൻ്റെ അടയാളമായിട്ടാണ് ഈശോ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
കൂടുതൽ കഠിനവും ബുദ്ധിമുട്ടേറിയതുമായിട്ടുള്ള പരീക്ഷകൾ വിജയിക്കുന്നവരെയാണ് കൂടുതൽ മഹിമയുള്ള വിജയികളായിട്ട് സാധാരണഗതിയിൽ ലോകം കാണുക. അപ്രകാരം നമ്മുടെ ജീവിതത്തിലും കൂടുതൽ ക്ലേശകരമായിട്ടുള്ള കഠിനമായിട്ടുള്ള പരീക്ഷകളൊക്കെ കടന്നു വരുമ്പോൾ, ബുദ്ധിമുട്ടിൻ്റെ അവസരങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, നമ്മൾ ഓർക്കേണ്ടത് കൂടുതൽ മഹത്വത്തോടുകൂടി ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള അവസരമായിട്ട് നമ്മളിതിനെ കാണണം. അതുകൊണ്ടാണ് പല വിശുദ്ധരും, വിശുദ്ധ അൽഫോൻസാമയൊക്കെ സഹനങ്ങൾ, കുരിശുകൾ കൂടുതൽ ചോദിച്ച് വാങ്ങി പ്രാർത്ഥിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുക. കാരണം ഈശോയോട് കൂടെ മഹത്വീകരിക്കപ്പെടാനായിട്ടുള്ള മാർഗം അതാണ്. അപ്പോൾ ഈശോയെ സംബന്ധിച്ച് കുരിശ് തൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാണ്. രണ്ടാമതായിട്ട് മഹത്വം എന്ന് പറയുമ്പോഴത് പരിശുദ്ധാത്മാവിനെ ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 7:39 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല എന്ന്. അപ്പോൾ ഈശോ മഹത്വീകരിക്കപ്പെട്ടു എന്നതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് എന്ത്? പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്, അല്ലെ? പരിശുദ്ധാത്മാവിനെ നൽകുക. അപ്പോൾ ഈശോയുടെ മഹത്വം അത് പരിശുദ്ധാത്മാവ് തന്നെ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ പന്തക്കുസ്തായിക്കായിട്ടൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിലോ ഈശോയുടെ മഹത്വം നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുമ്പോഴത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് തന്നെയാണ്. ആ പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോഴാണ്, പരിശുദ്ധാത്മാവിനെ നിറയുമ്പോഴാണ് ഈ ഐക്യം കൂടുതൽ സംജാതമാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് പന്തക്കുസ്ത ദിവസം വലിയൊരു ഐക്യത്തിൻ്റെ അടയാളമായിട്ട് അവിടെ ഉണ്ടായിരുന്ന പല ഭാഷ സംസാരിക്കുന്നവർക്കൊക്കെയും ശിഷ്യന്മാരുടെ ഭാഷ, അവരുടെ സംസാരം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. കാരണം ആത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ വലിയൊരു ഐക്യം അവിടെ ഉടലെടുക്കുകയാണ്. അതുപോലെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളിലായിരുന്ന ശിഷ്യന്മാർ, അവർ ഒന്നായി തീരുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഐക്യം സംജാതമാകണമെങ്കിൽ ഈശോയുടെ മഹത്വമാകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂടുതലായിട്ട് തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇനി മൂന്നാമതായിട്ട് ഈശോ ഇവിടെ അർത്ഥമാക്കുന്ന മഹത്വം എന്നുള്ളത്, അത് സ്വർഗത്തിൽ പിതാവിനോട് ഒപ്പമുള്ള ഒരു മഹത്വമാണ്. പ്രത്യേകിച്ചും 24 നമ്മൾ ഇതാണ് കാണുന്നത്, അങ്ങെനിക്ക് നൽകിയ മഹത്വം. അതേക്കുറിച്ച് ഈശോ അവിടെ പറയുന്നുണ്ട്, അത് തൻ്റെ ശിഷ്യരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സ്വർഗത്തിൽ പിതാവിനോടൊപ്പമുള്ള ഈശോയുടെ ആ ഒരു മഹത്വീകൃതമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചാണ്. ഇനി നാലാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ മഹത്വം എന്ന് പറയുമ്പോൾ ഈശോയുടെ അനുസരണം തന്നെയാണ്. കാരണം പിതാവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പുത്രൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്, പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈശോ അവസാനമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, പിതാവേ പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്തി, ഇനി പുത്രനെയും അവിടുന്ന് മഹത്വപ്പെടുത്തണമെന്ന്. കാരണം ഈശോ എങ്ങനെയാണ് പിതാവിനെ മഹത്വപ്പെടുത്തിയത്? തൻ്റെ അനുസരണത്തിലൂടെ, മരണം വരെയും പിതാവിന് കീഴ്പ്പെട്ട് ജീവിച്ചതുകൊണ്ട്. അപ്പോൾ ഈശോയെ സംബന്ധിച്ച് തൻ്റെ അനുസരണം എന്നുള്ളത് തൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ഈ വഴികളും ഈ മാതൃകകളുമൊക്കെയാണ് ഈശോ നമുക്കും കാണിച്ചു തരിക. ഞാൻ അവർക്കെൻ്റെ മഹത്വം നൽകിയെന്ന് പറയുമ്പോൾ ഈശോ കാണിച്ചു തരുന്നത് ഒരു അനുസരണത്തിൻ്റെ വഴിയാണ്. അതോടൊപ്പം തന്നെ കുരിശിനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു വഴിയാണ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതത്തിൻ്റെ വഴിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഈശോ നമുക്കായിട്ട് നൽകിയ ആ മഹത്വം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഈശോയെയും പിതാവായ ദൈവത്തെയും മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്കായിട്ട് നൽകിയിരിക്കുന്ന വലിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ ജ്വലിപ്പിച്ചുകൊണ്ടും ആ ആത്മാവിന് അനുസൃതമായ ഒരു ജീവിതം നയിക്കുന്നത് വഴിയായിട്ട് ഈശോയെയും പിതാവായ ദൈവത്തെയും മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള വിഭാഗീയതയുടെ ചിന്തകളെയും മറ്റുള്ളവരെ മാറ്റി നിർത്തുന്ന മനോഭാവങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഐക്യത്തിൽ ആയിരുന്നുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.